നമസ്കാരം. നമ്മൾ വാർത്തകൾ ഇത്തരം വീഡിയോ സ്റ്റോറികളായി ചെയ്യുമ്പോൾ ചില ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റോ ട്വിറ്ററിലെ വീഡിയോകളോ ഒക്കെ ഉൾപ്പെടുത്താറുണ്ട്. അത് ഒരു കാലത്ത് സ്ഥിരമായി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വാർത്തകൾ വാർത്താധിഷ്ഠിതമായ ഒരു രീതിയിലാണ് തത്വമയി ന്യൂസിന്റെ വാർത്തകളും വാർത്താ സംവിധാനങ്ങളും പോകുന്നത്. എങ്കിലും ചില പ്രധാനപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ചില പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളുടെ ഫേസ്ബുക്ക് അടയാളങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോ സ്റ്റോറികളായി ചെയ്യാറുണ്ട്. ലക്ഷ്മി കാണത്ത് എന്ന് പറയുന്ന സ്ത്രീ എന്ന വ്യക്തിത്വം സാംസ്കാരിക പ്രവർത്തകയാണ്, എഴുത്തുകാരിയാണ്, ദേശീയതയുടെ എല്ലാവിധ രീതിയിലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ശ്രീമതി ലക്ഷ്മി. ലക്ഷ്മിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അനുപമ എന്ന് പറയുന്ന ടിവി അനുപമ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ എല്ലാവർക്കും അറിയാം. വളരെ ശക്തമായ നിലപാടുകളുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്നു, തൃശൂർ ജില്ലാ കളക്ടറായിരുന്നു. പക്ഷേ അനുപമ മാഡത്തിന്റെ ചില നിലപാടുകളോട് ഒരു സംശയം, അല്ലെങ്കിൽ ചില നിലപാടുകളോട് എതിർപ്പും വിമർശനാത്മകതയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. തൃശൂർ പൂരത്തിനെ ചട്ടം പഠിപ്പിക്കാൻ കാണിച്ച ശുഷ്കാന്തിയൊന്നും അയ്യപ്പൻ എതിരെ മതിൽ കിട്ടിയ മിസ്സസ് ക്ലിൻസ്റ്റാൻ പോൾ മാഡം ഈന്തപ്പഴ വിതരണത്തിൽ കാണിക്കാത്തത് എന്താണ്? ഈ ക്ലിൻസ്റ്റാൻ പോൾ എന്നത് അനുപമയുടെ ഹസ്ബൻഡിന്റെ പേരാണ്, മിസ്റ്റർ ക്ലിൻസ്റ്റാൻ പോൾ. അപ്പോൾ അത് മിസ്സസ് ക്ലിൻസ്റ്റാൻ പോൾ എന്ന് സംബോധന ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചിന്താഗതി ശ്രീമതി ലക്ഷ്മിക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി റൈറ്റിംഗിലുള്ള ഒരു ഉത്തരവ് പോലും ഇല്ലാതെ ശിവശങ്കറിന്റെ വാക്കാലുള്ള നിർദ്ദേശത്തിൽ 17,000 കിലോ ഈന്തപ്പഴം സുരേഷ് ഗോപിയെ ചട്ടം പഠിപ്പിക്കാനിറങ്ങിയ മാഡം ചുമ്മാടങ്ങ് വിതരണം ചെയ്തു എന്ന് അറിയുന്നു. ഉള്ളതാണോ മാഡം? എന്നാൽ ഞങ്ങൾ കുറെ പൊങ്കാല നിവേദ്യം എത്തിക്കാം, മാഡം ഒന്ന് വിതരണം ചെയ്യാമോ? ഈന്തപ്പഴം ശിവശങ്കര ചട്ടപ്രകാരം വിതരണം ചെയ്തതുപോലെ. ഇത് ഈ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു നടപടി അവിടെ ഉണ്ടായി. എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈന്തപ്പഴം എത്തിച്ചു, അതിന് വിതരണത്തിന് കളക്ടർ തന്നെ മുൻകൈയെടുത്തു എന്നുള്ള ഒരു ആരോപണവും വിമർശനവും ഒക്കെ അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അനുബന്ധമായിട്ടാണ് ഈ പോസ്റ്റിലൂടെ ലക്ഷ്മി ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. കുറച്ച് പൊങ്കാല നൈവേദ്യം, കുറച്ച് അരവണ പായസം ഒക്കെ എത്തിച്ചു തരാം, ടൺ കണക്കിന് ടിൻ കണക്കിന് എത്തിച്ചു തരാം, അതൊന്ന് വിതരണം ചെയ്യാമോ ജനങ്ങൾക്കിടയിൽ എന്നാണ് ചോദിക്കുന്നത്. ഈന്തപ്പഴം വിതരണം ചെയ്തതുപോലെ തന്നെ ഇതും വിതരണം ചെയ്യാമല്ലോ. നമ്മൾ ഖുറാൻ വിതരണം ചെയ്തപ്പോൾ ചോദിച്ചതാണ്, BJP അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക സംഘടനകളും ചോദിച്ചതാണ്, 10,000 അല്ല 10,000 ലക്ഷമോ ഭഗവത്ഗീത അച്ചടിച്ചു തരാം, സ്വന്തം ചെലവിൽ അച്ചടിച്ചു തരാം, സർക്കാർ അതൊന്ന് വിതരണം ചെയ്യുന്ന പദ്ധതി ഏറ്റെടുക്കുമോ, അതിന്റെ ചെലവും നമ്മൾ വഹിക്കാം. പക്ഷേ സർക്കാർ സംവിധാനത്തിന് കീഴിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ? ഈ വിശുദ്ധ ഖുറാൻ പോലെ തന്നെയല്ലേ വിശുദ്ധ ഭഗവത്ഗീതയും? അപ്പോൾ തീർച്ചയായും ഇത് രണ്ടും ഒരേപോലെ കണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു മനസ്സ് സർക്കാർ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ KT ജലീലിനോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് ചോദ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, 17,000 കിലോ ഈത്തപ്പഴം വിതരണം ചെയ്തതുപോലെ തന്നെ അരവണ പായസവും പൊങ്കാല പ്രസാദവും ഒക്കെ വിതരണം ചെയ്യാനുള്ള ധൈര്യം മാഡത്തിനുണ്ടോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. ചട്ടങ്ങൾ എല്ലാം തൃശൂർ പൂരത്തിനും സുരേഷ് ഗോപിക്കും മാത്രം മതിയോ? മണികണ്ഠന് എതിരെ മതിൽ കെട്ടിയ മേസ്തിരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റ് അവർ അവസാനിപ്പിക്കുകയാണ്. അതായത് തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ആ സമയത്തുണ്ടായ ചില നടപടിക്രമങ്ങളുടെ ഭാഗം അന്ന് വാർത്തയിൽ വന്നതാണ്. അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന് ആനകൾ എഴുന്നള്ളിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ശക്തമായ എതിർപ്പാണ് ഈ സ്ത്രീ ഈ മാഡം കാണിച്ചത്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പിൻപറ്റുന്നവർ ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹൈന്ദവ ആചാരങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഒരു ജില്ലാ ഭരണാധികാരി അല്ലെങ്കിൽ ജില്ലയുടെ അധിപയായ വ്യക്തി ജനങ്ങളോടെല്ലാം ഒരേ രീതിയിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളും കാണിക്കട്ടെ. ഒരു വേള അവർക്ക് ചിലപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ചെയ്തതായിരിക്കാം, അങ്ങനെ തന്നിഷ്ടപ്രകാരം ചെയ്തതായിരിക്കാം. പക്ഷേ എല്ലാത്തിലും ഇതിന് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഇതിന്റെ ചട്ടങ്ങളും അതിന്റെ ചിട്ടവട്ടങ്ങളും ഒന്നും അറിയാത്ത ആളല്ല ഒരു IAS ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു അതാരായാലും. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചുകൂടി, പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ ഭരണ സംവിധാനത്തിന്റെ രീതി അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാമല്ലോ, അതല്ലേ വേണ്ടത്? ആ ഒരു സ്വാഭാവികമായ സംശയത്തിന് കീഴിലാണ് ശ്രീമതി ലക്ഷ്മി കാണത്ത് ഈ പോസ്റ്റ് ഇട്ടതെന്ന് മനസ്സിലാക്കുന്നു. പോസ്റ്റിൽ അനുപമ TV അനുപമ വനിതാ മതിൽ, അയ്യപ്പനെതിരെ വനിതാ മതിൽ, ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കാനായി വനിതാ മതിൽ കിട്ടിയല്ലോ 50 കോടി മുടക്കി. ഈ 50 കോടി വനിതാ മതിലിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ നിൽക്കുന്ന ഒരു പടവും സ്ത്രീജനങ്ങൾക്കൊപ്പം വനിതാ മതിലിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രവുമൊക്കെ ലക്ഷ്മി കാണത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരെയുള്ള ഒരു നടപടിയുടെ ഭാഗം എന്ന് അന്ന് വിമർശനം ഉണ്ടായ ഇവിടെ കളക്ടർമാരും അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ചിലർ നിവൃത്തിയില്ലാതെ കൂടിയാണ് പങ്കെടുത്തിരുന്നു. അതൊക്കെ അന്ന് വലിയ വാർത്തയുമായിരുന്നു. അപ്പോൾ നവോത്ഥാനം ഉണ്ടാക്കാനായി വനിതാ മതിൽ കെട്ടി
ശബരിമല ശ്രീ അയ്യപ്പനെതിരെ തിരിയാനായി കാണിച്ച ശുഷ്കാന്തിയൊക്കെ, അതുപോലെ തന്നെ 17,000 കിലോ ഈത്തപ്പഴം ഞൊടിയിടയിൽ വിതരണം ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തിയൊക്കെ, ഇതുപോലെ പല പല കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവണ പായസവും പൊങ്കാല പായസവും വിതരണം ചെയ്യാനും ആ രീതിയിൽ ഒന്ന് ചിന്തിക്കാനും സുരേഷ് ഗോപി വിഷയത്തിലും അതുപോലെ തൃശൂർ പൂരത്തിന്റെ വിഷയത്തിലുമൊക്കെ എല്ലാത്തിലും ഒരു ബാലൻസ് വേണമല്ലോ. എന്ത് നടപടിയായാലും നിയമത്തിനനുസൃതമായി പ്രവർത്തിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ബാലൻസ് താങ്കൾക്ക് കാണിച്ചുകൂടായിരുന്നു എന്ന ഒരു ചോദ്യമാണ് ശ്രീമതി ലക്ഷ്മി കാണത്ത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.